നീ നാലു കൊണ്ട് പെങ്കുത്തിനെ അവിടെ നിന്ന് തൊഴിയ വരുന്നതാ. ഞങ്ങളോ ഞങ്ങളുള്ള തെങ്ങാനം പഠിപ്പിക്കു വരുന്നാ. അവിടെ ഏപ്രാച്ചി നീ മിണ്ടരുത്. മോള് പറ മോളെ ഇവിടെ എന്താ സംഭവിച്ചത്? അത് ഇവര് എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടൊന്ന് ബാംഗ്ലൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്പൊ പറയുന്നു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല വീട്ടിൽ കൊണ്ടാക്കാൻ. നോക്കല്ല നീ. എടാ ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്നിട്ട് ഇതൊക്കെ ഇപ്പഴാണോടാ പറയുന്നത്? എടാ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് ഞാനും വിചാരിച്ചോ. നാളെ അവളെ എപ്പോഴാണ് പോകുന്നത്? നാളെ രാവിലെ. എത്ര മണിക്ക്? 10 മണിക്ക്. 10 മണിക്ക്? 9 മണിക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഓടി വന്ന് ശരിയാക്കി തരായിരുന്നു. അവൻ്റെ ഒക്കെ എടാ ധൈര്യം ഇല്ലാത്ത ഒന്നും പ്രേമിക്കാൻ നടക്കരുത്. എടാ എന്തെങ്കിലും വഴി പറഞ്ഞോടാ. ആ വഴി ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടോ? കാര്യത്തിനുണ്ട് വന്നത്. ഞാൻ വിളിച്ചോളാം, ഞാൻ വിളിച്ചോളാം. ശരി ശരി ശരി. എന്തോ രാവിലെ കാണണമെന്ന് പറഞ്ഞു. എടാ പുള്ളിയൊരു ഏടാകുളത്തിൽ പെട്ടിരിക്കുവോ? എന്ത് പറ്റി? നേരിട്ട് ചോദിച്ചോ. എടാ അവള് നാളെ ബാംഗ്ലൂര് പോവാന്ന്. ഏതാ ടീച്ചർ മോളോ? ആ വീട്ടു വരെ പഠിക്കാൻ പോയില്ലോ. എടാ അതൊന്നും അല്ല പ്രശ്നം. ഇവൻ എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞോണ്ടിരുന്നത്? ആത്മാർത്ഥ പ്രണയമാണ്. കല്യാണം കഴിക്കും, ബീച്ചിൽ പോയി, സിനിമയ്ക്ക് പോയി, ഐസ്ക്രീം കോരിക്കൊടുത്ത്. എടാ അതിനിപ്പോ എന്തോ പറ്റി? എടാ ഇതൊക്കെ പൊട്ടൻ കള്ളം പറഞ്ഞടാ. അത് നിങ്ങളുടെ ഒരു ഗമ കിട്ടാൻ വേണ്ടി ഞാൻ പ്രേമല്ലേ. സത്യം പറഞ്ഞ അവളെ തിരിഞ്ഞുപോലും നോക്കിട്ടില്ല. അമ്മ ഇത് കേട്ടപ്പോ ഒരു വിഷമം തോന്നെങ്കിൽ ഇപ്പൊരു സന്തോഷം തോന്നണ്ട. എടാ ഈ സമയത്ത് കോളേജിൽ ചിരിക്കില്ലടാ. ഒരു വഴി പറഞ്ഞതാ. എന്നെ വഴി പറഞ്ഞ ഞങ്ങളുടെ ഗൂഗിൾ മാപ്പോ? അതെ അതെ. ഇതിലൊന്ന് പറഞ്ഞു വിടറാ. എന്താ പറയാനാ? നീ എന്നെ ഉണ്ടൊക്കെ വെച്ചാൽ നീ അനുഭവിക്കണം. എടാ അങ്ങനെ പറയല്ല, കഷ്ടമുണ്ട്. 2 വർഷത്തെ പ്രേമോടാ. 2 വർഷത്തെ പ്രേമം നിനക്കല്ലോ, അവക്കില്ലല്ലോ. എടാ അതല്ലടാ, എടാ എനിക്ക് എന്തെങ്കിലും റെസ്പോൺസിബിളിറ്റി ഒന്നും വേണം. യെസ്സോ നോയോ? യെസ് ആണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. നോ എങ്കിലോ? ഞാൻ അവളോട് എല്ലാ ബന്ധവും വിട്ടിരിക്കും. നീ ഈ കേസ് വിട്ടേക്കോ? വിട്ടേക്കും. സത്യം, നിങ്ങളാണ് സത്യം. ഞങ്ങളുടെ തല വേണ്ട, ഒക്കോണ വരുന്നത്. നീ പറഞ്ഞ ഉറപ്പല്ലയോ? ഉറപ്പാണ്. വാക്ക് മാറ്റരുത്. ഇല്ല, എന്തായാലും പറഞ്ഞു വിടറാം. എന്താ പറയാനാ, ആലോചിക്കണം. എടാ അവരുടെ വീടിന്റെ അപ്പുറത്ത് നിനക്ക് ഒരു മാമനില്ലേ? അരവണ മാമൻ. എന്തോ ആയിക്കോട്ടെ, പുള്ളി വിചാരിച്ച ആ വീട്ടിൽ കയറാൻ പറ്റത്തില്ലേ? പിന്നെ അയാൾക്ക് അതില്ലേ പണി? എടാ അങ്ങനെ കല്യാണം പോലും കഴിക്കാതെ സ്ത്രീ വിരോധി ഹനുമാൻ സേവനം നടക്കുന്ന മനുഷ്യനാ. അല്ല എനിക്ക് ഇത്രേ വേണ്ടുള്ളൂ, പുള്ളി വീട്ടിൽ കയറുക, അവളെ കാണുക, എന്റെ ഈ കാര്യം ഒന്ന് പറയുക. ഇവിടെ ഞാൻ എങ്ങനെ മാമനോട് ഒന്ന് പറയും? ഈ പെണ്ണുകേസൊക്കെ അങ്ങനെ കഴുത്തിനോടിച്ച് കൊല്ലും. എടാ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാലോ. നീ നീ ചോദിച്ചോ. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് പോടാ. അങ്ങോട്ട് വാ, അതൊക്കെ പോടാ. എടാ മാമൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, വീട് പൂക്കിട്ടേക്കുക. നമുക്ക് പോയിട്ട് പിന്നെ വരാം. അല്ല പള്ളിയെ പെളി വെക്കാൻ പോയി. പറയട്ടെ മാമാ, പിന്നെ നമ്മടെ ഇങ്ങോട്ട് നോക്കുക മാമാ, മറ്റേ ഗീത ടീച്ചറല്ലേ മാമാ? ഗീത ടീച്ചർ ഇവിടെ താമസം. ഗീത ടീച്ചർ ടീച്ചർക്ക് മോളുണ്ടല്ലോ. മേഘ. മേഘയെ ഭയങ്കര ഇഷ്ടമാണ് മാമ. എടാ നിന്റെ കല്യാണം ഇങ്ങോട്ട് വന്നെ മാമ. അതെ, പിന്നെ നാളെ അവള് ബാംഗ്ലൂർ പോവാ. ഓട്ടെ, അപ്പം അതിനിപ്പുറം അവക്ക് ഇവന് ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയണം. ഒരു എക്സ്പ്ലോർ നോക്കിട്ടാണ് മാമ പറഞ്ഞു സെറ്റായി കൊടുക്കും. സംസാരിക്കാൻ പറ്റുമോ? എന്റെ പൊന്നു പോയി, ഞാൻ അവൾക്ക് ഫേസ്ബുക്കിൽ 2 വർഷമായി മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവളെ റിപ്ലൈ തന്നിട്ടില്ല. മേഘയോ? മേഘയല്ല, അവിടെ തള്ള ഗീതയ്ക്ക്. അമ്മ വിടു മാമ. ആ കൊച്ചിനടുത്ത് ഒന്ന് ചോദിച്ചെന്ന് മനസ്സിലാക്കി. ഒരു കാരണവശാലത്ത് മാമ ഒന്ന് പോകാൻ പറ്റുമോ? ഓക്കെ, സന്തോഷം പറയട്ടെ. എനിക്ക് 2 കണ്ടീഷനുണ്ട് മാമ. എന്നെ കണ്ടിയൊക്കെ ഞാൻ ഇവനെ കൊണ്ട്. എനിക്ക് 2 കോച്ച് വേണം. ആ ഇവൻ മേടിച്ചു തരും. എന്താ? ഞാൻ വാങ്ങിച്ചു തരാം. ഇനി എന്തുവാ? പിന്നെ എന്റെ ഈ താടിയും മുടിയൊക്കെ വളർക്കാൻ ഇതല്ല, ഇതാ വെട്ടാൻ ബാർബർ ഷോപ്പ് നിങ്ങൾ സെറ്റാക്കി. അത് മുട്ട അടിച്ചാ പോരെ മാമ? മുട്ട ഒന്നും അടിച്ചാ പോരാ. പിന്നുള്ള എടാ അവിടെ ആ ബസ്സിനകത്തില് ഫ്രണ്ടിലിരിക്കുമ്പോ കിളി. എടാ കിളി അല്ലെന്നും പിന്നെ മറ്റേ അടൂര് ഫാൻസി സ്റ്റോർസ് വർക്ക് ചെയ്യുന്ന ഒരു പെൺമുള്ള ഇവിടെ ഇങ്ങനെ മറുള്ളൊരു ഒരു എമ്മിയാ. ആ അതെ, നിനക്ക് അങ്ങനെ എമ്മി അറിയാം? അവിടുത്തെ എൽഇസി ഉണ്ട് അത്. ഓ ആ കിളി, ആ കിളി. എനിക്ക് അവരുടെ നമ്പർ ഇല്ല. അത് വേണം, അത് മേടിച്ചു പറ നമ്പർ. ഇവനെ പിച്ചരും, ഇവനെ പിച്ചരും. ഇനിയിപ്പോ നമുക്ക് ഇല്ല ഓർമ്മണ്ടോ? ഇനി എന്തു? ഇനി 200 മീറ്റർ ദൂരെ കാണാൻ പറ്റുന്ന എന്തിനാ? 200 അല്ല, 2 കിലോമീറ്റർ ദൂരെ ഉള്ള നോക്കാൻ പറ്റുന്ന മേടിച്ചു തരും. ആ ഓക്കെ, മതിയോ? മേടിച്ചു കൊടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ മാമ, ഇവന്റെ ലെറ്റർ ഉണ്ട് കൊടുക്കാമേ.
ഇനി താമസിക്കല്ലോ ഇല്ല സമയമില്ല മാമ വാ ഓക്കേ അല്ല എനിക്ക് റെഡി ആവണം ഇത് റെഡി ചെയ്തൊക്കെ മതി അല്ല എനിക്ക് കുളിക്കണം അല്ല കൊള്ളത്തിൽ കുളിച്ചിട്ട് വാ പോകണ്ട പോയി അവരൊക്കെ പോയി സമയം പോയി വാ സ്വന്തം വീണ്ടും അതിനെ അടിപ്പൊന്നു വീട്ടിൽ നോക്കൂടെ ഓപ്പറേഷൻ നീ എന്താ കണ്ടോണ്ടിരിക്കുവോ അവള് പറഞ്ഞില്ലല്ലേ എന്റെ മാമൻ പറയിപ്പിക്കും നിനക്ക് അറിയോടാ ചൈനീസ് പട്ടാളത്തിന് നേരെ നെഞ്ചും വിരിച്ചു എന്റെ മാമൻ അറിയോടാ നിനക്ക് അയ്യോ മാമൻ എവിടെ അയ്യോ മാമൻ പറഞ്ഞോ യെസ് പറഞ്ഞോ എടാ നിങ്ങൾ മനസ്സിൽ കാണുമ്പോ ഞാൻ മലപ്പുറത്ത് കാണാം ഇനി മലപ്പുറത്ത് പോകണമായിരിക്കും ചൈനീസ് പട്ടാളക്കാരെ എന്റെ തോക്കി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാമ പോയിരുന്നു പറഞ്ഞ നിനക്ക് അപ്പം ഇഷ്ടമല്ലോടാ ഇഷ്ടമാണ് ഉറപ്പാണ് കല്യാണം കഴിച്ചോളല്ലോ ഉറപ്പ് സത്യം ചെയ് എടാ ഒരുത്തൻ സത്യം ചെയ്യണം നീ മൂന്നോടാ കേട്ടാ വന്നേ സത്യം ഉറപ്പ് ഉറപ്പ് മോളെ സ്ലോ മോഷനിൽ കയറുക ഇവിടേതാ എടാ ആനന്ദ കണ്ണീരുണ്ട് ഒരാളെ തിരിച്ചറിയാൻ പയ്യുന്നു തുടച്ചു കൊടുക്കണ കണ്ണീര് മാമ ഇത് മേഘയൊന്നും അല്ല വേറെ ആരണ്ട വീട്ടിൽ ചെന്നിട്ട് മേഘനെ പറഞ്ഞു ബാഗ് ഇവിടെ ഇരിക്കട്ടെ വേഗം ചെന്ന് ആ മേഘ ചേച്ചി വീട്ടിലില്ല അവര് താമസം മാറിപ്പോയി ഇപ്പൊ ഞങ്ങളാ താമസിക്കുന്നേ മേഘ പോയാ ഇതിലേതാ മാമ എന്റെ ചെറുക്കൻ ഇവനാ മോളൊരു കാര്യം ചെയ്യ് മോക്കൊരു ചെറുക്കനെ മാമൻ റെഡി ആക്കിത്തരാങ്ങനെ കോളിക്കൊടുക്കാൻ വന്നാണോ നീ മര്യാദ പെണ്ണിനെ കല്യാണം കഴിച്ചോ എനിക്ക് വേണ്ട പെണ്ണിന് വേണ്ട ഞാൻ അവസാനമായിട്ട് മൂന്ന് പേരോടും പറഞ്ഞിരിക്കുക നിങ്ങൾ ആരെങ്കിലും ഒരാളെ അവളെ ഏറ്റെടുത്തില്ലെങ്കിൽ ഇവിടെ ഞാൻ തോന്നുന്നു എടാ നീ സിംഗിൾ അല്ലേ നീ എടുത്തോ പെണ്ണിനെ എല്ലാം പറ്റത്തില്ല എന്റെ കെട്ടി കഴിഞ്ഞാലേ ഉള്ളൂ ഒരു മിനിറ്റ് അവനിപ്പോ നിനക്കൊന്നും വയ്യലടാ മാറിയളെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് കൊന്ന പാപം തിന്ന തീരുവന്നാടാ കൊല്ലം പോകല്ലെന്ന് പാണ്ടി ഊരി പോയി മോളെ മാമൻ ഒരു കാര്യം പറഞ്ഞ മോള് അനുസരിക്കോ മോളെ മാമൻ വീട്ടിൽ കൊണ്ട് വിളിക്കും പിന്നെ മോള് കെട്ടെന്ന് പറഞ്ഞ ചെറുക്കനല്ലല്ലോ അവൻ കല്യാണം നമുക്ക് നാളെ കഴിക്കേ അല്ല നാളെ മതി കാരണം മാമനെ പിന്നെ മാലയും ബൊക്കയൊന്നും മേടിച്ചില്ല അപ്പൊ നാളെ രാവിലെ വരുമ്പോ മാലയും ബൊക്കയും മുല്ലപ്പൂ എല്ലാം മേടിച്ചോണ്ട് വരാം സദ്യയും ചാക്കാലും എല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഈ സംബന്ധിച്ച് ആടാ അങ്ങോട്ട് ആടാ സമാധാനമായി ഇങ്ങോട്ട് പോണം ഈ പെങ്കൊച്ചിനെ കൊണ്ട് ഞാനോ ഞാൻ സദാരാജൻ തനിക്കെന്താണ് വേണ്ട മാമയുടെ പേര് കേട്ടില്ലയോ ഇയാൾ ആവശ്യമില്ലാത്ത എല്ലാം കയറി ഇടപെടും മാറിക്കണേ മാറുന്നില്ല തെറ്റേ എനിക്ക് ഇന്ന് രണ്ടല്ലോ അറിയണം നീ നാലും കൂടി പെങ്കുത്തിനോട് എന്തോ വരുന്നതാണ് ഞങ്ങളോ ഞങ്ങളിവിടെ തെങ്ങാനം പഠിപ്പിക്കുവായിരുന്നു അവിടെ ഏപ്രാച്ചി നീ മിണ്ടരുത് മോള് പറഞ്ഞോളെ ഇവിടെ എന്താ സംഭവിച്ചത് അത് ഇവരെന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടൊന്ന് ബാംഗ്ലൂര് കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്പൊ പറയുന്നു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല വീട്ടിൽ കൊണ്ടാക്കാന്ന് എടാ ഇപ്പൊ പട്ടാവസം ഉണ്ടായവനെ നിനക്ക് നാണുണ്ടോ ഈ വയസ്സാങ്കാലത്ത് അമ്മമാരോട് ചേർന്ന് ഇമ്മാതിരി പരിപാടി കാണിക്കാൻ എടാ താൻ ചെറ്റത്തരം പറയുന്നു ഇനി ഞാൻ ചെറ്റത്തരം പറയത്തോളാ നീ ചെറ്റത്തരം പറഞ്ഞ ഞാൻ പോക്കെത്തരം പറയൂടാ നിന്നെ കൊണ്ട് ഞാൻ പറയുക്കാടാ എന്നെ കുറെ നാളുകൊണ്ട് ഊങ്ങി വെച്ചേക്കുക മോള് പറ ഇതിലേത് നാരെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചേ ഓ അപ്പൊ അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല
ഞാൻ മടി ഉണ്ടാക്കാം കാളി ഇതിലൊന്നെടുക്കും മോളെ ആ മോളെ ചട്ടും ഇത് തനിക്ക് എന്തിനാ കാണാടോ എടാ മുതുകഴി പറയും മിണ്ടത് ഇവിടെ ഈ പ്ലാവെ നിന്നെ ഞാൻ കെട്ടിത്തൂക്കും ഹനുമാൻ സ്വാമി ശിഷ്യന എടാ നീ ഇനി ഹനുമാൻ സ്വാമിയുടെ അമ്മാവനാന്ന് പറഞ്ഞാലും ഈ കൊച്ചിനെ നിന്നെ കൂടെ കെട്ടിക്കോടാ പന്നി നീ എന്റെ മാമനെ അടിക്കോടാ എന്റെ മാമനെ എടാ നീ അപ്പുറം പോയെ ഇനി ഒരു കാര്യം ഇത് ലേത്തണ്ട മോളെ പ്രേമിക്കൊന്നും പറഞ്ഞു പറ്റിച്ചേട ഇനി അവസാനത്തെ ചോദ്യം ഇതിലേത് നാറിയാ മോളെ വീട്ടിൽ നിൽക്കൊണ്ട് വന്നേ അത് ഈ നാറിയാ ഇനി വാ ഒരുക്കളെ മാമൻ ചത്ത് ഈ ചുരുങ്ങിയ വേളയിലും ഇത്രയും നല്ലൊരു വിവാഹ മംഗളകർമ്മത്തിൽ പങ്കെടുത്ത എല്ലാ നാട്ടുകാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും എന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.